തൃക്കരിപ്പൂർ പൂച്ചേൽ സ്വദേശി സഹൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഒരു ബാഗ്. എന്നാൽ ലഭിച്ചതാകട്ടെ ബാഗിനൊപ്പം കാശ്മീർ സ്വദേശിനിയുടെ വിലപ്പെട്ട രേഖകളും പണവും അടങ്ങിയ മറ്റൊരു ബാഗും. സഹോദരി ഫിസയ്ക്കു വേണ്ടിയാണ് പൂച്ചോൾ സ്വദേശി ടി സഹൽ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ അജിയോയിൽ ലേഡീസ് ബാഗ് ഓർഡർ ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെയോടെ ബാഗ് ലഭിച്ചു. പാക്കറ്റ് പൊളിച്ച് ബാഗ് തുറന്നു നോക്കിയപ്പോൾ ആ ബാഗിനുള്ളിൽ മറ്റൊരു ബാഗ്. ഇതും തുറന്നു നോക്കിയപ്പോഴാകട്ടെ അതിൽ പണം, ATM കാർഡ്, ആധാർ കാർഡ്, വർക്കിംഗ് കാർഡ് എന്നിവയൊക്കെ അടങ്ങിയിരുന്നു. ഏതാണ്ട് 5000 രൂപയ്ക്ക് മുകളിൽ പണം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ സഹൽ ചന്ദേര പോലീസിൽ വിവരമറിയിച്ചു. ബാഗ് കൈമാറാതെ വെക്കാനായിരുന്നു സഹലിന് പോലീസിന്റെ നിർദ്ദേശം. ഇത് കഴിഞ്ഞ ദിവസം അജിയോന്ന് ഓർഡർ ചെയ്ത ബാഗാണ്. അപ്പം ഈ ബാഗ് വന്നപ്പോൾ അൺബോക്സ് ചെയ്ത് തുറന്ന് നോക്കുമ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ആ പേഴ്സിനകത്ത് ഒരു വ്യക്തിയുടെ കുറെ ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു, ക്യാഷും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി, സ്റ്റേഷനിൽ നിന്ന് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് SBI ATM കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ATM നമ്പർ വെച്ചിട്ട് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്. അപ്പൊ അവരെ വിളിച്ചു സംസാരിച്ചു, ക്യാഷ് ഇപ്പൊ അവർക്ക് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാനും ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാനും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബാഗിലുണ്ടായിരുന്ന SBI ബാങ്കിന്റെ ATM കാർഡ് തൃക്കരിപ്പൂർ ബ്രാഞ്ചിൽ ഏൽപ്പിച്ച് ഉടമസ്ഥന്റെ മേൽവിലാസം സംഘടിപ്പിച്ചു. ഇതിൽ വിളിച്ചപ്പോഴാണ് കാശ്മീർ സ്വദേശിനിയുടേതാണ് ബാഗ് എന്ന് മനസ്സിലായത്. ഇവരിപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്. ഇവർ ഓർഡർ ചെയ്ത് ലഭിച്ച ബാഗ് പിന്നീട് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ അബദ്ധത്തിൽ ഇവരുടെ സ്വന്തം ഹാൻഡ് ബാഗ് തിരിച്ചയച്ച ബാഗിൽ വെച്ച് മറന്നുപോവുകയുമായിരുന്നു. ബാഗിലെ പണം സഹൽ ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഇവരുടെ അഭ്യർത്ഥന പ്രകാരം രേഖകളെല്ലാം കൊറിയർ വഴി അയച്ചു നൽകുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.